ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ എറണാകുളം വെണ്ണാര സ്വദേശി തുടർ ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുന്നു. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഊഴം കാത്തിരിക്കുന്ന നൈജിക്ക് മുന്നിൽ ലക്ഷങ്ങളുടെ കണക്ക് ചോദ്യചിഹ്നമാവുകയാണ്. 7 വർഷമായി പ്രമേഹരോഗിയാണ് നൈജി ജെയിംസ്. 3 മാസം മുമ്പ് ക്രിയാറ്റിൻ അളവ് കൂടിയതോടെ ഡയാലിസിസ് തുടങ്ങി. 30 വയസ്സ് മാത്രം പ്രായമുള്ള നൈജിയുടെ വൃക്കയും പാൻക്രിയാസ് ഗ്രന്ഥിയും ഒരുമിച്ച് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ആണ് പറയുന്നത്, കിഡ്നിയും പാൻക്രിയാസും കൂടി. അപ്പോൾ അത് ഡോണർ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചയിൽ 2 ഡയാലിസിസിനും മരുന്നുകൾക്കുമായി മാസം 30,000 രൂപ ചെലവുണ്ട്. അവയവം മാറ്റിവെക്കുന്നത് വരെ ഡയാലിസിസ് തുടരണം. ശസ്ത്രക്രിയയ്ക്ക് മാത്രം 15 ലക്ഷം രൂപ ചെലവ് വരും. തുടർന്ന് മരുന്നുകൾക്കായി മാസം വൻതുക വേണം. ടാക്സി ഡ്രൈവറായിരുന്ന ഭർത്താവ് ഏലിയാസിന് ലോക്ഡൌണും നൈജിയുടെ ചികിത്സയും ഒക്കെ കൂടിയായപ്പോൾ കടമെടുത്ത് വാങ്ങിയ വണ്ടി വിൽക്കേണ്ടി വന്നു. ലോക്ഡൗൺ ഒക്കെ വന്നതോട് പിന്നെ നമ്മളുടെ ഓട്ടവും കാര്യങ്ങളൊക്കെ ഇട്ട് നിന്ന്. അതുകൊണ്ട് വണ്ടി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തേ. ഇപ്പൊ വൈഫിനെ നോക്കാനായിട്ട് ആള് വേണം, പിന്നെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് വൈഫിന്റെ. അപ്പൊ അമ്മ ഉള്ളപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഓട്ടോ ഒക്കെ വിളിച്ചാൽ ഞാൻ പോകും. പലരുടെയും സഹായത്തിലാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. ഏക പ്രതീക്ഷയായ അവയവം മാറ്റിവെക്കലിനായി നാട്ടുകാർ ചേർന്ന് പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. 4 വയസ്സുകാരൻ മകൻ ആൽവിനൊപ്പം നൈജിയും ഏലിയാസും സ്വപ്നം കാണുന്ന ജീവിതത്തിന് ചെറിയ തുക പോലും വലിയ ആശ്വാസമാകും. കൊച്ചി 24.